നമസ്കാരം. കിറ്റെക്സ് കേരളം വിടുന്നതിൽ കോൺഗ്രസ് എംഎൽഎമാർ ചേർന്ന് ഒപ്പിട്ട ഒരു കത്തിന് ഒരു പങ്കുമില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എംഎൽഎ. താൻ അടക്കമുള്ളവർ നിയമസഭയിൽ സമർപ്പിച്ച നിവേദനത്തിന്റെ പേരിലാണ് കിറ്റെക്സ് കേരളത്തിലെ നിക്ഷേപം ഉപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞ് അംഗീകരിക്കാനാവില്ലെന്നും അത്തരത്തിലൊരു കത്ത് കാരണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടായതെന്ന വാദം തെറ്റാണെന്നും മാത്യു കുഴൽനാടൻ പറയുകയുണ്ടായി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങൾ നാല് പേർ ചേർന്ന് ഒരു പേപ്പറിൽ എഴുതിയതിന്റെ പേരിലാണ് 3500 കോടി നിക്ഷേപം ഉപേക്ഷിച്ചതെന്ന് അംഗീകരിക്കാനാവില്ല. അവിടുത്തെ പ്രതിപക്ഷം എന്താണെന്നും പ്രതിപക്ഷം ഒരു കത്ത് കൊടുത്താൽ ഭരണപക്ഷം അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്നൊരാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു കത്തിന്റെ പേരിൽ എന്തുമാത്രം നടക്കുമെന്നും ഞങ്ങളെക്കാൾ നന്നായി സാബു ജേക്കബിന് അറിയാം. പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. താനടക്കം ഒപ്പിട്ട നിവേദനത്തിൽ കിറ്റെക്സ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കിറ്റെക്സിന് അനുകൂലമായിട്ടായിരുന്നു കോൺഗ്രസ് സംസാരിച്ചിരുന്നതെങ്കിൽ കോൺഗ്രസിനെ കിറ്റെക്സ് വിലക്ക് വാങ്ങിയെന്ന് മാധ്യമങ്ങളടക്കം പറയുമായിരുന്നു എന്നും കുഴൽനാടൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് ഒരാക്ഷേപം ഉണ്ടായതിൻ്റെ പേരിൽ ഈ നാട്ടിൽ എംഎൽഎമാരും എംപിമാരുമായി ഞങ്ങൾക്ക് ഒരു നിവേദനം കൊടുത്താൽ അതിൻ്റെ അർത്ഥം അപ്പോൾ തന്നെ കിറ്റെക്സ് അവിടെ നിന്ന് പോകണമെന്നല്ലോ. അപ്പോൾ അതല്ല കാരണമെന്നിരിക്കെ അതെല്ലാം കോൺഗ്രസിൻ്റെ ചുമരിൽ ചാരാനും പോകുന്ന പോക്കറ്റിലൊന്നും കോൺഗ്രസിൻ്റെ തറയിൽ വെക്കുവാനും ശ്രമിക്കരുത്. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എംഎൽഎ കേരളത്തിൽ നടത്താനിരുന്നൊരു നിക്ഷേപം കേരളത്തിൽ നടത്താനുള്ള അന്തരീക്ഷമല്ലെന്ന് പറഞ്ഞ ഒരു വ്യവസായി കേരളം വിടുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കാണെന്നും ഈ വിഷയത്തിൽ പിണറായി വിജയനാണ് ഉത്തരം പറയേണ്ടതെന്നും മാത്യു കുഴൽനാടൻ പറയുകയും ചെയ്തു. കിറ്റെക്സ് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി എംഎൽഎയും രംഗത്ത് വന്നിരുന്നു. കിറ്റെക്സ് വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായി ഇടപെടാത്തത് കൊണ്ടാണ് കിറ്റെക്സ് കേരളത്തിൽ നിന്ന് പോയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കിറ്റെക്സ് വിഷയത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ കിറ്റെക്സ് പോയാൽ പോകട്ടെ എന്ന ചിന്താരീതി ഇല്ലായിരുന്നെങ്കിൽ കിറ്റെക്സിനെ തടഞ്ഞു നിർത്താമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ കിറ്റെക്സ് വിഷയത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞത് സാബു എം ജേക്കബിനെ പലതവണ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ഒരിക്കൽ പോലും ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നായിരുന്നു. ചർച്ചയ്ക്ക് പലതവണ വിളിച്ചിട്ട് പോലും അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാകാതെ പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. കിറ്റെക്സ് വിഷയത്തിൽ സാബു എം ജേക്കബ് തെലങ്കാന സന്ദർശിച്ച് തിരിച്ച് കേരളത്തിൽ വന്നുകൊണ്ട് വളരെ രൂക്ഷമായ രീതിയിലാണ് കേരളത്തിലെ വ്യവസായ രീതികളെക്കുറിച്ച് സംസാരിച്ചത്. കേരളം ഒരിക്കലും വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. ഇതിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും വ്യവസായ മന്ത്രി പി രാജീവ് രംഗത്ത് വന്നിരുന്നു. പി രാജീവിനെ കൂടാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംഭവത്തിൽ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഭരിക്കുന്ന ഭരണപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയും മാത്യു കുഴൽനാടനും വന്നത് ഭരണപക്ഷത്തിനും ശക്തമായ ഒരു അടിയായിരിക്കുകയാണ്. ഭരണപക്ഷത്തിൻ്റെ പേരിൽ തലയിൽ കെട്ടിവെച്ച് ഈ ഭരണപക്ഷത്തിൻ്റെ തലയിലാണ് കിറ്റെക്സിൻ്റെ ഈ പലായനത്തെ കെട്ടിവെക്കാൻ മാത്യു കുഴൽനാടനും മുസ്ലിം ലീഗും ശ്രമിക്കുന്നതെന്ന് വ്യക്തം തന്നെയാണ്.